കോൺഗ്രസിനെ എങ്ങനെ സഹായിക്കാനുള്ള തന്ത്രപ്പാടിൽ ദിനംപ്രതി വ്യാജ വാർത്തകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മനോരമ ഒരുപാട് കഷ്ടപ്പെടുന്നു ഓരോ കള്ളവും അതാത് ദിവസം പൊളിഞ്ഞടങ്ങിയാലും പിന്നെയും നുണകളുടെ അച്ചുനിരത്തും മാരാരിക്കുളത്ത് റിച്ചാർഡ് ഫ്രാങ്ക് വഴി വിദേശ ഫണ്ട് എത്തിയെന്നും സുകോൾസൻ കമ്മീഷൻ അത് ശരിവെച്ചെന്നുമുള്ള കഴിഞ്ഞ ദിവസം പടച്ചുവിട്ട പച്ചക്കള്ളം സി കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്ക് തന്നെ പൊളിച്ചു കൊടുത്തു മാത്രമല്ല വെല്ലുവിളിച്ചിട്ടും മനോരമയ്ക്ക് അതിൽ മിണ്ടാട്ടമില്ല യു ഡി എഫിൻ്റെ സെക്രട്ടേറിയറ്റ് ഉപരോധമുണ്ടാക്കിയ ഗതാഗതക്കുരുക്ക് പോലീസിൻ്റെ തലയിൽ വെച്ച് കെട്ടാനും കഴിഞ്ഞ ദിവസം ശ്രമിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ എൽ ഡി എഫ് ഉപരോധ സമയത്ത് ജനം പൊറുതിമുട്ടിയെന്നായിരുന്നു അന്നത്തെ വാർത്ത പി എസ് സി അംഗങ്ങളുടെ ശമ്പളം അതിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ വരുത്താൻ ഒന്നാം പേജിൽ തന്നെ ശമ്പളം കുതിച്ചു കയറുമെന്ന് എഴുതിയ മനോരമ ഏഴ് വർഷം മുമ്പ് ജുഡീഷ്യറിയിലുണ്ടായ ശമ്പള നിരക്കിലെ മാറ്റവും കേന്ദ്ര സർക്കാരിൻ്റെ ഡി എ പരിഷ്കാരവും ബാധകമാക്കിയ ശുപാർശയാണ് നിലവിലുള്ളതെന്ന് കണ്ടില്ല അത് ധനവകുപ്പിന് മുന്നിൽ എത്തിയിട്ടുമില്ല ഇതെല്ലാം തീരുമാനമായി എന്ന നിലയ്ക്കാണ് മനോരമയുടെ കണ്ടെത്തൽ എന്തിനാണ് ഇത്ര ശമ്പളം ഇത്ര അംഗങ്ങൾ അങ്ങനെയുള്ള ദുഷ്ടലാക്കുകൾ ഏറെയാണ് മനോരമയ്ക്ക് സർക്കാർ ജോലികളിൽ കൃത്യതയോടെ നിയമനം നടത്തുന്ന മറ്റൊരു സംസ്ഥാനത്തുമില്ലെന്ന വസ്തുത എല്ലാവർക്കും അറിയാം അഞ്ച് ലക്ഷം സ്ഥിരം തസ്തികകൾ ഗുജറാത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നു ഒ ബി സി എസ് സി എസ് ടി സംവരണം ഒഴിവാക്കാൻ കരാർ സമാന്തര നിയമന സംവിധാനങ്ങൾ നടപ്പാക്കുകയാണ് ഗുജറാത്തിൽ വകുപ്പുകൾക്ക് റിക്രൂട്ട്മെൻറ്റ് ബോർഡുകളുമുണ്ട് കേരളത്തിൽ എല്ലാ സംവരണവും പാലിച്ച് നിയമനം നടത്തുന്നത് പി എസ് സി മാത്രമാണ് അംഗങ്ങൾക്ക് മേഖലകൾ തിരിച്ചു ചുമതലയുമുണ്ട് പി എസ് സിയെ തന്നെ പിരിച്ചുവിട്ട് ഗുജറാത്ത് മോഡൽ നിയമമായാലും വേണ്ടില്ല എൽ ഡി എഫിന് പണി കൊടുക്കുക എന്നത് മാത്രമാണ് മനോരമയുടെ ലക്ഷ്യം ഇവിടെ പി എസ് സി അംഗങ്ങൾ കുറവാണെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം ഏതായാലും ഇപ്പോൾ ശമ്പള വർധനവില്ലെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം